ക്ഷേത്രങ്ങളിൽ വിശ്വാസത്തിന്റെ പേരിൽ പ്രാർത്ഥനയ്ക്കെത്തുന്ന എല്ലാ ഹിന്ദുക്കളും സംഘികളാണെന്നും അവരെ കൊന്നെടുക്കണമെന്നും ആഹ്വാനമായിക്കൊണ്ട് ജമ്മു കാശ്മീർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദാ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന രംഗത്തെത്തിയിരിക്കുന്നു. അവർ പുറത്തിറക്കിയ കുറിപ്പിൽ, കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ക്ഷേത്രത്തിലെത്തുന്നവരെല്ലാം സംഘികളും സംഘി അജണ്ടയിലെത്തുന്നവരുമാണ്. രാഷ്ട്രീയമായും ജനസംഖ്യാപരമായും അവരവരുടെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അവർ കൂട്ടത്തോടെ ക്ഷേത്രങ്ങളിലെത്തുന്നത് അവരുടെ ശക്തി പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് അനുവദിക്കാൻ കഴിയില്ല, ഇത് തടയുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ അമർനാഥ് തീർത്ഥാടന യാത്ര തടയും എന്നാണ് പറയുന്നത്. റെസിസ്റ്റൻസ് ഫ്രണ്ട് ഒരു കത്തിൽ കൂടിയാണ് ഇത് വിശദീകരിച്ചിരിക്കുന്നത്. ഈ കത്ത് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ ഇടയിൽ പ്രേക്ഷകർക്കായി ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്, ആ കത്തിൻ്റെ കോപ്പികൾ കാണിക്കുന്നുണ്ട്. ഏതായാലും അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇത്തവണ 80 ദിവസമാക്കി ഉയർത്തിയിരിക്കുകയാണ് അമർനാഥ് തീർത്ഥാടനം. അതിന് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ 800,000 പേരെ പങ്കെടുപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. നമുക്കറിയാം അമർനാഥ് തീർത്ഥയാത്ര നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ്, കേന്ദ്രത്തിന് കീഴിലുള്ള ക്ഷേത്രമാണ്. ഇവിടെ ഭക്തർ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ അനവധി കടമകളുണ്ട്. കാരണം ഇതിൻ്റെ സുരക്ഷ മുഴുവൻ നോക്കുന്നത് കേന്ദ്ര സേനയാണ്. കാരണം തീവ്രവാദ ആക്രമണങ്ങൾ പലവട്ടം ഉണ്ടായിട്ടുള്ള ഒരു തീർത്ഥാടനം കൂടിയാണ് ഈ അമർനാഥ് തീർത്ഥാടനം. വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു തീർത്ഥാടനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ അമർനാഥ് തീർത്ഥാടനത്തെ. ഏതായാലും ക്ഷേത്രങ്ങളിൽ വരുന്ന ഹിന്ദുക്കളെ കൊന്നെടുക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യഘട്ടം എന്ന നിലയിൽ അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് എത്തുന്നവരെ കൊന്ന് കാശ്മീർ ചോരപ്പുഴയാക്കുമെന്നാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് പറയുന്നത്. ഇതും ഒരു ഫ്രണ്ടാണ്. ഏതായാലും റെസിസ്റ്റൻസ് ഫ്രണ്ടും ഇങ്ങനെയാണ് പറയുന്നത്. അതിൽ മറ്റേ ഒന്നുകൂടി അവർ പറയുന്നു: ഹിന്ദുക്കൾ ഇപ്പോൾ കൂടുതലായി ക്ഷേത്രങ്ങളിൽ എത്തുന്നു, ഇതാണ് ഇപ്പോൾ ഈ തീവ്രവാദി സംഘടനയെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഹിന്ദുക്കൾ കൂടുതലായി ക്ഷേത്രങ്ങളിൽ എത്തുന്നത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ഇത് സംഘപരിവാറിന് കൂടുതൽ കരുത്തേകും, അവർക്ക് ഭരണത്തിൽ തുടർച്ച നൽകാൻ ഇത് സഹായിക്കും. ഇതിനി അനുവദിക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ കാശ്മീരിൽ ക്ഷേത്രത്തിൽ വരുന്നവരുടെ രക്തം കാശ്മീരിൽ തന്നെ തങ്ങൾ ഒഴുക്കും, കാശ്മീരി പണ്ഡിറ്റുകളെ പോലെ ബലിയാടുകളാകാനായി ഇങ്ങോട്ടേക്കാരും വരണ്ട എന്നുകൂടി ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദി സംഘടനകൾ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇതിന് തൊട്ടു പിന്നാലെ പോലീസ് 2 റെസിസ്റ്റൻസ് ഫ്രണ്ട് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇവരിൽ നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അമർനാഥ് തീർത്ഥയാത്ര അമിത്ഷാ നേരിട്ട് തന്നെ വിലയിരുത്തുകയും ഉന്നതതല യോഗം വിളിക്കുകയും ചെയ്തിരുന്നതാണ് സുരക്ഷയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളോട് തന്നെയായിരിക്കും ഇത്തവണ യാത്ര നടക്കുന്നത്. ഒരുപക്ഷെ ഈ പറയുന്ന സംഖ്യ 800,000 ഭക്തർ അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് എത്തിയാൽ അതൊരുപക്ഷെ റെക്കോർഡ് തന്നെ ആയിരിക്കും. കാരണം കഴിഞ്ഞ 2 വർഷവുമായി തീർത്ഥയാത്ര നടന്നിരുന്നില്ല, കോവിഡിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു നടക്കാതിരുന്നത്. അതിനു മുമ്പ് അതിൻ്റെ എണ്ണം, അതായത് അവിടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വെട്ടിക്കുറച്ചിരുന്നു. അത് 370-ാം വകുപ്പ് എടുത്തുകളയുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇത്തവണ ഈ 800,000 പേർ എത്തുകയാണെങ്കിൽ അത് വലിയ സർവകാല റെക്കോർഡായി തന്നെ പറയേണ്ടി വരും. അതായത് ഇത്ര വലിയൊരു സംഖ്യ അവിടെ എത്തുന്നതിലാണ് ഈ തീവ്രവാദികൾക്ക് ഇപ്പോൾ ഉരുപൊട്ടിയിരിക്കുന്നത്. അവർ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്ന ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.